അസ്സലാമു അലൈക്കും. ഇന്നത്തെ മൈമൂൻസ് കിച്ചൺ റെസിപ്പി ഒരു സ്വീറ്റ് സ്നാക്കാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട നോമ്പുതുറ വിഭവങ്ങളിൽ പ്രധാനിയായ കായ്പോളയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായി നാല് പഴം ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. അപ്പോൾ ഒരു പഴത്തിനെ നാലായി പിളർന്ന് ചെറിയ ചെറിയ പീസാക്കി ഇത് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി ഇത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ഓയിൽ ചൂടാക്കി അതിലേക്ക് കുറച്ച് കുറച്ചായി ഇട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം കരിഞ്ഞു പോവാത്ത രീതിയിൽ ഫ്രൈ ചെയ്ത് നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതേ ഓയിലിൽ തന്നെ ഒരു കപ്പ് അണ്ടിപ്പരിപ്പും ഒരു പിടി കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് 1¼ കപ്പ് പഞ്ചസാര ഇട്ട് അതിലേക്ക് 5 മുട്ട ഉടച്ചിടാം. ഈ മുട്ടയും പഞ്ചസാരയും നന്നായി മിക്സാവാനായി ഒരു സ്പൂൺ കൊണ്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായി അടിച്ച് മിക്സായ ശേഷം പഞ്ചസാര നന്നായി മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. പഴവും മുട്ടയും പഞ്ചസാരയും നന്നായി മിക്സാക്കി അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് വീണ്ടും മിക്സാക്കുക. ഇനി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് മിക്സാക്കി കൊടുക്കാം. പാൽപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി, ഞാനതൊരു ടേസ്റ്റിന് വേണ്ടി ചേർത്തതാണ്. നന്നായി മിക്സാക്കിയെടുക്കാം. ഈ സമയം നമുക്ക് ഓവൺ ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കണം. ഇനി കായ്പോള തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് എണ്ണ തടവി ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഓവണിൽ വെച്ച് 15 മിനിറ്റ് 200 ഡിഗ്രി സെൽഷ്യസിൽ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ എണ്ണ തടവി 20 മിനിറ്റ് നമുക്കിതൊന്ന് ഉപയോഗിച്ചെടുത്താൽ മതി. വളരെ ടേസ്റ്റിയായ കായ്പോട ഇവിടെ തയ്യാറായി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.